ചില കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കാനുണ്ടായിരുന്നു, അതിന് പോയതാ. എന്തിനുള്ള പുറപ്പാടായിരുന്നു? കല്യാണം ഉറപ്പിക്കാൻ. കല്യാണം ഉറപ്പിക്കാനോ? ആരുടെ? അനഘയുടെ. അച്ഛൻ ഇപ്പോഴും പഴയ വാക്കും ചാക്കും ഓർത്ത് ജീവിക്കുകയാണോ? വെറുതെ അച്ഛൻ സ്വന്തം വില കളയണ്ട. അവർക്ക് അവരുടെ കാര്യം നോക്കാൻ നന്നായിട്ടറിയാം. അതിനിത് അവരുടെ മാത്രം കാര്യമല്ലല്ലോടാ, എന്റെ മോന്റെ കാര്യം കൂടല്ലേ. ആകാശിന്റെയും അനഘയുടെയും കല്യാണക്കാരെ സംസാരിക്കാനാ ഞാൻ പഞ്ചരത്നത്തിലേക്ക് പോയത്. അമൃതയോട് ഞാൻ സംസാരിച്ചു. ഞാൻ അവർക്ക് വാക്കും കൊടുത്തിട്ടാ വരുന്നത്. ഇല്ല, ഒരു കാരണവശാലും ഞാൻ ഇതിന് സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആര് ചോദിച്ചു? അങ്ങനെയാണെങ്കിലേ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. ആ കല്യാണം നടക്കുന്നതിന് മുൻപ് എന്റെ ശവം ഇവിടുന്ന് എടുത്തിരിക്കും. ഇത് വെറും വാക്കല്ല, തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാ ഞാൻ ഇത് പറയുന്നത്. അവളെ ഈ വീട്ടിൽ മരുമകളായിട്ട് കയറ്റിയാ ഞാൻ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യും. അതിനൊരു സംശയം വേണ്ട. നിനക്കൊട്ടും പുരോഗതി ഇല്ലല്ലോടി. അതൊക്കെ പഴഞ്ചൻ രീതികൾ എന്റെ അമ്പിക്ക്. ഒരു പുതുമയൊക്കെ വേണ്ടേ? ദേ, ആത്മഹത്യ ചെയ്യാൻ എത്രയോ നല്ല വഴികൾ കിടക്കുന്നു. ഞാൻ നിന്നെ താലികെട്ടി അന്ന് മുതൽ തുടങ്ങിയതാ നിന്റെ ആത്മഹത്യാ ഭീഷണി. മണ്ണെണ്ണ എടുത്ത് ഒഴിക്കുമെന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ധൈര്യമില്ലാത്ത പേടിത്തൂറിയാ നീ. ദേ, ആ നമ്പറൊക്കെ നിന്റെ കൈ വെച്ചിരുന്നാ മതി. ഈ കല്യാണം ഞാൻ നടത്തും, നോക്കിക്കോ. അച്ഛാ, അല്ല അങ്ങനെ അങ്ങ് ഡയലോഗ് അടിച്ചിട്ട് പോവാൻ പറട്ടെ. അമ്മയെ പറഞ്ഞ് തോൽപ്പിച്ചതുപോലെ അച്ഛന് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. അനഘ ഈ കുടുംബത്തിന്റെ മരുമകളായിട്ട് അരിയിട്ട് വാഴിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാനും ചില കടുത്ത തീരുമാനങ്ങളൊക്കെ അങ്ങ് എടുക്കും. എന്താണാവോ ആ കടുത്ത തീരുമാനം? അനഘ ഈ വീട്ടിലുണ്ടെങ്കിൽ ഞാനും ദിവ്യപ്രഭയും കല്യാണത്തിന് ശേഷം ഇവിടെ താമസിക്കില്ല. ഓ, അത്രേ ഉള്ളോ? ആയിക്കോട്ടെ, എവിടെ താമസിക്കണം താമസിക്കരുതെന്നൊക്കെ അവരവരുടെ തീരുമാനമാ. ആ പിന്നെ ആരെന്ത് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാലും ശരി, ഞാൻ എടുത്ത തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. മനസ്സിലായല്ലോ? അമ്മ ടെൻഷൻ ആവാതിരിക്കേ. ഞാനും ദിവ്യപ്രഭയും ഇവിടെ നിന്ന് പോകുന്നാവുമ്പോ അച്ഛൻ സ്വന്തം തീരുമാനം സ്വയം മാറ്റിക്കോളും. ദിവ്യപ്രഭയുടെ അമ്മയുടെ ആഗ്രഹം എനിക്ക് നന്നായിട്ട് അറിയാം. കല്യാണത്തിന് ശേഷം നീയും അവളും അവിടെ പോയി പൊറുക്കണമെന്നല്ലേ അവരുടെ ആഗ്രഹം. ഒരവസരം കിട്ടിയപ്പോ ഒതുക്കത്തിലത് നടത്തിയെടുക്കാനാണോ നിന്റെ ഭാവം? അച്ഛൻ വീട്ടിലേക്ക് ചാടാനുള്ള പരിപാടിയാണോ നിന്റേത്? അയ്യോ എന്റെ അമ്മേ, ഞാൻ അങ്ങനെയൊന്നും. നീയും ദിവ്യപ്രഭയും ഇവിടുന്ന് മാറി താമസിക്കേണ്ട ഒരാവശ്യവുമില്ല. അല്ലാതെ തന്നെ കാര്യങ്ങൾ എങ്ങനെ എന്റെ വഴിക്ക് വരുത്തണമെന്ന് എനിക്കറിയാം. നിന്റെ അച്ഛൻ തീരുമാനിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, പക്ഷേ അത് ആകാശിന്റെയും അനഘയുടെയും നാശത്തിനായിരിക്കും. അതിന് നീയും ദിവ്യപ്രഭയും ഇവിടെ വേണം. ഈ വീട്ടിലെ മരുമകളായി വാഴാൻ വരുന്ന അനഘയ്ക്ക് ഇതൊരു നരകമായിരിക്കും. ഒരിക്കലും വന്ന് കേറാതിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു പോകുന്ന നരകം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.